ആർട്ടിസ്റ്റുകളെ സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ റിയലിസ്റ്റിക് പോർട്രേറ്റിൻ്റെ ട്യൂട്ടോറിയൽ സീരീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഔട്ട്ലൈൻ സ്കെച്ചിങ് എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഐബിസ് പെയിൻറ്റെക്സ് ഓപ്പൺ ആക്കുക. അപ്പോൾ അത് ഇവിടെ മൈ ഗ്യാലറി എന്ന് പറയുന്ന അവിടെ നമ്മൾ നിൽക്കുക. അപ്പോൾ അടിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലസ് ഐക്കൺ ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇവിടെ ഈ പിക്സൽ വാല്യൂസ് നമ്മൾ മാക്സിമം ആക്കിയിട്ട് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാൻവാസ് നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എനിക്കിവിടെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3:4 എന്ന് പറയുന്ന റേഷ്യോയിലുള്ള ഒരു ക്യാൻവാസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 30:96 × 40:96 എന്ന് പറയുന്ന പിക്സലിലാണ് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3:4 എന്നുള്ള റേഷ്യോയിൽ എനിക്ക് കിട്ടും. അപ്പോൾ ക്യാൻവാസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പിക്ചർ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ലെയറിൽ പോയിട്ട് അവിടെ അടിയിലായിട്ട് ഒരു ക്യാമറയുടെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈഡിലായിട്ട്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഗ്യാലറിയിൽ നിന്ന് നമ്മൾ ഏത് പിക്ചറാണോ വരയ്ക്കാൻ പോകുന്നത് ആ പിക്ചർ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം അതൊന്ന് ഡ്രാഗ് ചെയ്ത് ക്യാൻവാസിന് ഫിറ്റാക്കി വെക്കുന്നു. ഓക്കെ, എന്നിട്ട് അടിയിൽ നമ്മൾ ടിക്ക് കൊടുക്കുന്നു. അപ്പം അതൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിപ്പോൾ റെഡിയാവും. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രാക്ട് ലൈൻ ഡ്രോയിങ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്നാണ്. അപ്പോൾ ഞാനത് ക്യാൻസൽ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ലെയറ് ടോപ്പിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കത് താഴേക്ക് ഡ്രാഗ് ചെയ്യണം. ഇപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം, നമ്മൾ ആ ലെയറിൻ്റെ വേറെ എവിടെ പിടിച്ച് ഞെക്കിയാലും അത് താഴേക്കാവില്ല. റൈറ്റ് സൈഡിലായിട്ടൊരു 3 വര പോലത്തെ സാധനം നിങ്ങൾക്ക് കാണാം. അവിടെ പിടിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ മേലേക്ക് ഡ്രാഗ് ചെയ്താൽ മാത്രമേ അത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ഏറ്റവും താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇമേജ് ലെയർ ഏറ്റവും അടിയിലായിരിക്കണം എപ്പോഴും വെക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒബാസിറ്റി ഇപ്പോൾ നമ്മൾ ഒന്ന് കുറയ്ക്കണം, ഒരു 80-60 ഒക്കെ. നിങ്ങൾ 60 ആക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ആ സ്കെച്ച് എടുക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലൈൻസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 80 ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി തൊട്ട് മേലത്തെ ലെയർ നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ലെയർ നിങ്ങൾ ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ലെയർ ഉള്ളതുകൊണ്ട് ഞാൻ തൊട്ട് മേലത്തെ ലെയർ സെലക്ട് ചെയ്തു. ആ ലെയറിലാണ് നമ്മൾ സ്കെച്ച് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെയർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രഷിൻ്റെ അവിടെ നമ്മൾ പോവുക. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പ് ആൻഡ് ഹാർഡ് അല്ലെങ്കിൽ ഡിപ്പ് ആൻഡ് സോഫ്റ്റ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡിപ്പ് ആൻഡ് സോഫ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മേലെയായിട്ട് നിങ്ങൾക്ക് ഒരു ഹാൻഡിൻ്റെ ഐക്കൺ കാണാം, അവിടെ നിങ്ങൾ ഞെക്കുക. അപ്പോൾ അവിടെ ഫോഴ്സ് ഫെയ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഷേപ്പ് ഓഫ് ഫെയ്ഡ് സ്മൂത്ത് ലീനിയർ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ലൈൻ വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ എൻസ് സ്മൂത്തായിട്ടിരിക്കണം അതോ ഹാർഡായിട്ടിരിക്കണം എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഫോസ്ഫൈഡ് ഓൺ ആക്കുന്നതിൻ്റെ ഗുണം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഫോസ്ഫൈഡ് ഓഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാനൊരു ലൈൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ആ ലൈൻ ഇതാ ഈ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഫോസ്ഫൈഡ് ഓൺ ആക്കിയതിന് ശേഷമുള്ള ഒരു ലൈൻ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല, ആ വ്യത്യാസം കണ്ടില്ല. അതിൻ്റെ എൻസ് രണ്ടും ഷാർപ്പായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫോസ്ഫൈഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹെയർ വരയ്ക്കുമ്പോഴും സ്കെച്ച് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ എൻസ് ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്കെച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ സ്കെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമേജ് ഉള്ള ലെയറിൽ നിങ്ങൾ ഒരിക്കലും സ്കെച്ച് ചെയ്യരുത്. അതിൻ്റെ തൊട്ട് മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്കെച്ച് ചെയ്യാൻ. അതേപോലെ തന്നെ ബ്രഷിൻ്റെ സൈസ് വളരെ കുറച്ചിടുക. നിങ്ങൾ ബ്രഷിൻ്റെ സൈസ് കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ബ്രഷ് സൈസ് ഒരു 1.5 PX ഒക്കെ നിങ്ങൾ കൊടുക്കുക. ഏകദേശം 1.5 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ബ്രഷിൻ്റെ സൈസ് കൊടുത്തിട്ട് നമ്മൾ സ്കെച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക, നമ്മൾ ഇമേജ് ലെയറിൽ ഒരിക്കലും വരയ്ക്കരുത്, അതിൻ്റെ തൊട്ട് മേലെയുള്ള ലെയറിൽ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ മേലത്തെ ലെയർ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ സ്കെച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്കെച്ച് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഇമേജിൻ്റെ മേലെ കൂടെ ട്രേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ രീതിയിൽ ആ ഇമേജിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇങ്ങനെ സ്കെച്ച് എടുക്കുക. ഇപ്പോൾ ഓരോ കാര്യങ്ങളും മിസ് ചെയ്യാതെ, ഇപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ട്രേസ് എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് മേലെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അൺഡു റീഡു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അൺഡു റീഡു ഒക്കെ അടിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ അവിടെ വരുന്ന ഹൈലൈറ്റ്സും ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്കെച്ച് എടുക്കുക.
അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഫോസ്ഫൈഡിൻ്റെ ആ ലീനിയർ സ്മൂത്ത് ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ഈ ആപ്പിൽ ഓരോ സെറ്റിങ്സും നിങ്ങൾ തന്നെ മാറ്റി നോക്കുക. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന ഏതാണോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ട സെറ്റിങ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ആ രീതിയിൽ നിങ്ങൾ സ്കെച്ച് എടുക്കുക. അപ്പോൾ ആ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് അടിയിലത്തെ ലെയർ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം, നമ്മുടെ സ്കെച്ചിങ് അങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, റെഡിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മളിനി ബാക്കി മൊത്തം നമുക്ക് സ്കെച്ച് എടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ അടിയിലത്തെ ലെയർ അൺഹൈഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഹെയറുകളിലേക്കാണ് വരുന്നത്, അതായത് രോമങ്ങളിലേക്ക്. ഇപ്പോൾ പിരികാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പിരികൊക്കെ ചെയ്യുമ്പോൾ ആ ഓരോ രോമങ്ങളുടെ ആ ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ സ്കെച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കത് പിന്നെ വരയ്ക്കുമ്പോൾ നമുക്കത് കുറച്ച് ഉപകാരപ്പെടും. അപ്പോൾ ഓരോ രോമത്തിൻ്റെ അതേ ഡയറക്ഷനിൽ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ താടിയിലേക്ക്, മീശയിലേക്ക്, മുടിയിലേക്കൊക്കെ വരുമ്പോൾ അതേ രീതിയിൽ തന്നെ ഓരോ മുടീൻ്റെ അല്ലെ ഓരോ താടീൻ്റെയും ആ ഡയറക്ഷനിൽ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബാക്കി മൊത്തം സ്കെച്ച് എടുക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഹൈ പിക്സൽഡ് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക. രണ്ട്, ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് ഒബാസിറ്റി റെഡ്യൂസ് ചെയ്യുക. മൂന്നാമതായിട്ട് ഡിപ്പ് ആൻഡ് ബ്രഷ് സെലക്ട് ചെയ്ത് സൈസ് വളരെ കുറയ്ക്കുക. പിന്നെ ഫോസൈഡ് നമ്മൾ ഓണാക്കുക. പിന്നെ ഇമേജ് ലെയറിന് മേലെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ആ ലെയറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്കെച്ച് ചെയ്യുക. പിന്നെ ലാസ്റ്റായിട്ട് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ആ കാര്യം ഞാൻ ഇനി ഒന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് എങ്ങനെ മാർക്ക് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്കെച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഹെയറും താടിയൊക്കെ അതേ ഡയറക്ഷനിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഹെയറിൻ്റെയൊക്കെ ഡയറക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സ്കെച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കെങ്ങനെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് മാർക്ക് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമേജ് ലെയർ നമ്മൾ അൺഹൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഇമേജ് നോക്കിയാൽ കാണാം ചില ഭാഗങ്ങളിൽ ഡാർക്ക് ഷെയ്ഡ്സും ലൈറ്റ് ഷെയ്ഡ്സൊക്കെ ഉണ്ട്. ഡാർക്ക് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷാഡോയൊക്കെ വന്ന് ഡാർക്കായിട്ട് വരുന്ന ആ ഭാഗങ്ങൾ. ലൈറ്റ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തേക്ക് വെട്ടം അടിച്ച് ലൈറ്റായിട്ട് വരുന്ന ആ ഭാഗങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വരയ്ക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരും. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രഷിൻ്റെ സൈസും ഒബാസിറ്റിയും കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കുക. ഒരു വണ്ണൊക്കെ സൈസ് കൊടുത്ത് അങ്ങനെ കുറച്ചും കൂടെ കുറച്ചിട്ട് നമ്മൾ ആ ഡാർക്കായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ആ രീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നെറ്റിയുടെ ആ ഭാഗങ്ങളിലൊക്കെ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അവിടെയൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ചെറിയ രീതിയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വിടുന്നു. ഇപ്പം നെറ്റിൻ്റെ ഈ ഭാഗങ്ങളിലും ഒക്കെ ഡാർക്കായിട്ടാണ് വരുന്നത്, അവിടെയൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വിടുന്നു. അതേപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളാണ്, അവിടെയൊക്കെ നമ്മളൊന്ന് ഈ രീതിയിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലും നല്ല രീതി ഡാർക്കായിട്ടാണ് വരുന്നത്, ആ ഭാഗങ്ങളൊക്കെ ഈ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വിടുക. ഓക്കെ, അതേപോലെ തന്നെ ചെവിയിലും ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി നൈസായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വിടുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈലൈറ്റ്സ് ഉള്ള ഭാഗങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൈലൈറ്റ്സ് ഉള്ള ഭാഗങ്ങൾ ഞാൻ വേറൊരു ഷേപ്പിലാണ് മാർക്ക് ചെയ്യുന്നത്, ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവാം ഏതാണ് ഡാർക്ക് ഷെയ്ഡ്സ് ഏതാണ് ഹൈലൈറ്റ്സ് എന്നുള്ള കാര്യം. അപ്പോൾ ആ ഭാഗങ്ങളും ഞാനൊന്ന് ആ രീതിയിലൊന്ന് മാർക്ക് ചെയ്യുന്നു. ചുണ്ടിൻ്റെ ഭാഗങ്ങളിലും മൂക്കിലൊക്കെ ഉണ്ട് ഹൈലൈറ്റ്സ് വരുന്നുണ്ട്, അവിടെയൊക്കെ ഈ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വിടുന്നു. ഓക്കെ, അതേപോലെ തന്നെ കവിളത്തൊക്കെ ഹൈലൈറ്റ്സ് ചെറുതായിട്ട് വരുന്നുണ്ട്, ആ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ഷെയ്ഡ്സ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ ഉപകാരപ്പെടും അവസാനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി താടീൻ്റെ ആ ഭാഗങ്ങളിലും ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ്സ് ഉണ്ട്, അവിടെയും കൂടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്കെച്ച് അങ്ങനെ ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി സീരീസുകളെല്ലാം ഉടൻ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ,
സ്കെച്ച് എങ്ങനെ എടുക്കാമെന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് ബൈ.